ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി ആപ്ലിക്കേഷനാണിത്. അതായത് ട്രെയിനിൻ്റെ ടൈമും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ നയമും അതുപോലെ നമ്മൾ പോകുന്ന റൂട്ടും ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസുള്ള മലയാളത്തിൽ തന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. ട്രെയിനിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് മലയാളത്തിൽ അറിയാൻ സാധിക്കുന്ന കിടിലൻ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. എന്താണ് ട്രെയിനിൻ്റെ ടൈമും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ട്രെയിൻ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള എല്ലാ ട്രെയിൻ നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് ട്രിവാൻഡ്രം ടു ചെന്നൈ പോകുന്ന അന്നേ ദിവസത്തെ ആ ട്രെയിനിൻ്റെ എല്ലാ ലിസ്റ്റും എന്താണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ അതിൻ്റെ ടൈമും അതിൻ്റെ മാപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണിച്ചു തരും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം എന്ന് പറയുന്നത് വേർ ഈസ് മൈ ട്രെയിൻ എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, വേർ ഈസ് മൈ ട്രെയിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ മുമ്പേ വർക്കല ടു തൃശ്ശൂർ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രം എന്ന് പറയുന്നത് വർക്കല ശിവഗിരി മുതൽ, ടു എന്ന് പറയുന്നത് എനിക്ക് തൃശ്ശൂരാണ് പോകേണ്ടത്. അപ്പോൾ എന്താണ് വർക്കല ശിവഗിരി ടു തൃശ്ശൂർ, നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് ആ ഒരു സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈൻഡ് ട്രെയിൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ട്രെയിനിൻ്റെ ഫുൾ റിസൾട്ട് കാണിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് മലയാളമാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ബാർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലാംഗ്വേജ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ഒരുപാട് ലാംഗ്വേജ് കാണാം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മറാത്തി, ഉറുദു, മലയാളം, അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അപ്പം മലയാളം വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് മലയാളം കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് എന്ത് ചെയ്യും, മലയാളമായി കഴിഞ്ഞു. എനിക്കിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് തന്നെ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ശേഷം ഇവിടെ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ എനിക്ക് വർക്കല ശിവഗിരി ടു തൃശ്ശൂരേക്കാണ് പോകാനുള്ളത്. ഇനി തൃശ്ശൂർ ടു വർക്കലയാണ് പോകേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഈ ആരോ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്പോസിറ്റ് ആയിക്കോളും. എനിക്കിപ്പോൾ വർക്കല ടു തൃശ്ശൂരാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫൈൻഡ് ട്രെയിൻ എന്ന് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ എന്താണ് അന്നേ ദിവസം വർക്കല ടു തൃശ്ശൂരേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളുടെയും ഡീറ്റെയിൽസ് എന്താണ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വേണ്ട ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു 11:43 ഈ ഒരു ട്രെയിനാണ് എനിക്ക് വേണ്ടത്, ഗുരുവായൂർ എക്സ്പ്രസ്. അപ്പോൾ ഞാൻ ആ ഒരു ട്രെയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ സാധിക്കും. ആ ഒരു ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, ആ ഒരു ട്രെയിൻ ഇപ്പോൾ ഏതൊക്കെ റൂട്ടിൽ കൂടിയാണ് അത് പോകുന്നത് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ട്രെയിൻ എത്ര മണിക്ക് അവിടെ എത്തും, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഓരോ സ്റ്റോപ്പിലും എത്ര മണിക്കാണ് എത്തുന്നത് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽ എന്താണ് ഇവിടെ കാണിക്കും. അതായത് ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഡിലേ ആയ ടൈമാണ്. അതേസമയം ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് 10 മണി എന്നുള്ളത് കറക്റ്റ് ടൈമാണ്, ഇവിടെ 10:53 എന്നുള്ളത് ഡിലേ ആയ ടൈമാണ്. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് കളറിൽ ഇവിടെ 10:24 PM എന്ന് കൊടുത്തിട്ടുണ്ട്, 11:35 PM എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ട്രെയിൻ ഡിലേ ആകുന്ന ടൈമാണ് ഇവിടെ താഴെ കാണിക്കുന്നത്, ആ റെഡ് കളറിൽ. അത് അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരല്പമെങ്കിലും ഡിലേ ആയിക്കഴിഞ്ഞാൽ എന്താണ് അത് കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ട്രെയിൻ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്, ഇപ്പോൾ എന്താണ് ഈ ഒരു പ്ലേസിലാണ് ട്രെയിൻ നിൽക്കുന്നത്, ഈ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇനി ആ ഒരു സ്ഥലത്ത് ഇത്രയും ഭാഗം കഴിഞ്ഞെങ്കിൽ മാത്രമേ നെയ്യാറ്റിൻകര എത്തുള്ളൂ. ആ ഒരു പ്ലേസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ഒരു പ്ലേസിൻ്റെ സ്റ്റോപ്പിൽ സ്റ്റോപ്പുകളെല്ലാം നമുക്കിവിടെ കാണിക്കും. ചെറിയ ചെറിയ സ്റ്റോപ്പുകളൊക്കെ ഇവിടെ കാണിക്കും. ടോട്ടലി ഇവിടെ നമുക്ക് മെയിൻ സ്റ്റോപ്പുകൾ മാത്രമേ ഇവിടെ കാണിച്ചു തരികയുള്ളൂ. വർക്കല എത്തുമ്പോൾ എന്താണ് ഈ ഒരു ട്രെയിന് 11:42 ആണ് ഒറിജിനൽ ടൈം, പക്ഷേ 12:28 ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തുള്ളൂ.
അത് പുതിയ അപ്ഡേറ്റ് ചെയ്ത ടൈമാണ്. എന്നുവെച്ചാൽ വണ്ടി ഡിലേ ആയി, അത് അൺട്രെയിൻ ഡിലേ ആയതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ടൈം ഇവിടെ എന്താണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ട്രെയിൻ കടന്നു പോകുന്നത് കൊല്ലം കായംകുളം ആലപ്പുഴ അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ ഒരു ട്രെയിൻ കടന്നുപോയി തൃശ്ശൂരെത്തുന്നത്. അപ്പോൾ തൃശ്ശൂരെത്തുമ്പോൾ എന്താണ് ഈ ഒരു ട്രെയിൻ 6:03 AM ആകുമ്പോഴത്തേക്കാണ് തൃശ്ശൂരെത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ട്രെയിനിൻ്റെ ടൈമും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്കറിയാൻ സാധിക്കുന്നത്. മാപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെന്താണ് ട്രെയിനിൻ്റെ അകത്തിരുന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സെൽഫ് ടവർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാതെ ഓഫ്ലൈനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. സെൽഫ് ടവർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ റേഞ്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് തരും. അതുപോലെ തന്നെ GPS ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത് ട്രെയിനിൻ്റെ അകത്ത് കയറുമ്പോൾ മാത്രമേ ഈ GPS ഓൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ട്രെയിൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, യൂസ് ഇൻസൈഡ് ട്രെയിൻ ഉള്ളി. അതായത് നമുക്കെന്താണ് ഇൻസൈഡിൻ്റെ ട്രെയിനിൻ്റെ അകത്താണെങ്കിൽ ഈ GPS ഉപയോഗിച്ച് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവുകയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വേണ്ട, GPS മാത്രം മതി, ഇതാണ് ഈ ഒരു ഇത് വർക്കായിക്കോളും. അത് ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിലേ വർക്കാവുകയുള്ളൂ, കാരണം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് അറിയു ഇൻസൈഡ് ദിസ് ട്രെയിൻ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇൻസൈഡ് അതായത് നമുക്കെന്താണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാതെ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതല്ല ഇൻ്റർനെറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക, ലൊക്കേഷൻ ഓഫ് ചെയ്തിടുക. അപ്പോൾ എന്താണ് നിങ്ങൾ ട്രെയിനിൻ്റെ അകത്തല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കെന്താണ് സ്റ്റോപ്പ്, നമ്മുടെ സ്റ്റോപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമുക്ക് എവിടെ എത്തുമ്പോഴാണോ അലാറം സെറ്റ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് ഓരോ സ്റ്റോപ്പിലും അലാറം സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ പോകുന്ന ആ ഒരു ട്രെയിനിൻ്റെ ലൊക്കേഷൻ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ തൃശ്ശൂർ എത്തുമ്പോൾ എന്താണ് അലാറം കേൾക്കണം എങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു വേറെ ഏത് സ്ഥലമാണോ അവിടെ എന്ത് ചെയ്യുക തൃശ്ശൂർ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബിഫോർ 10 മിനിറ്റ് ബിഫോർ അതായത് 10 മിനിറ്റ് മുമ്പ് കേൾക്കണോ അതല്ല എന്താണ് അതിൽ വേണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് വരുത്താം, 20 മിനിറ്റ് മുമ്പ്, 30 മിനിറ്റ്, 40, 50, 60 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ടൈം ചേഞ്ച് വരുത്താം. അതല്ല അറ്റ് ടൈമിൽ തന്നെ എന്ത് ചെയ്യണം അതായത് ആ ഒരു തൃശ്ശൂർ എത്തുമ്പോൾ നമുക്ക് അലാറം കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അറ്റ് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക സെറ്റ് അലാറം എന്ന് കൊടുക്കാം, ശേഷം സെറ്റ് കൊടുക്കുക. അപ്പോൾ എന്താണ് ആ അലാറം സെറ്റായി കഴിയും, വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു അലാറം ഇവിടെ കാണാൻ സാധിക്കും. വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി, ഡിലീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ആ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ആകും. വളരെ സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സീറ്റും അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് D1, D2, D3 അതൊക്കെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സീറ്റ്, സെൻട്രൽ സീറ്റ്, മിഡിൽ സീറ്റ്, വിൻഡോ സൈഡ് അങ്ങനെയൊക്കെ നമുക്ക് ഏത് സീറ്റാണ്. ഇപ്പോൾ എൻ്റെ സീറ്റ് എന്ന് പറയുന്നത് മിഡിൽ സീറ്റാണ്, 80 ഇതാണ് എൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. D6 ആണ് എൻ്റെ എന്ത് ബോഗി. ഇവിടെ നിങ്ങൾക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ PNR എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ട്രെയിൻ ടിക്കറ്റിൻ്റെ PNR നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്കിവിടെ നമ്മുടെ PNR നമ്പർ വെച്ചുകൊണ്ട് നമുക്കിവിടെ ഫൈൻഡ് ചെയ്ത് നമ്മുടെ ട്രെയിനിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. നമ്മുടെ ട്രെയിൻ എവിടെ എത്തി, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ സീറ്റ് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിലായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും എന്താണ് എൻ്റെ ആ ഒരു ടിക്കറ്റിൻ്റെ PNR നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്യണം ആ ഒരു ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അതായത് ഞാൻ ബുക്ക് ചെയ്തേക്കുന്ന റിസർവ് ചെയ്തേക്കുന്ന ആ ഒരു ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ട്രെയിൻ നമ്പർ, അതുപോലെ തന്നെ ട്രെയിൻ ടൈം, ബോർഡിംഗ് ഡേറ്റ്, ഫ്രം എവിടെ നിന്നാണ് ടു എവിടേക്കാണ് പോകുന്നത്, റിസർവ് TCR, അതുപോലെ തന്നെ ബോർഡ്, ക്ലാസ്, ടൂസ് ആണ്. ഞാൻ സാധാരണ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ
അങ്ങനെ എല്ലാം എന്താണ് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഫീ എത്ര ആയി എന്നുള്ളത് ഇവിടെ കാണും. അതുപോലെ തന്നെ എന്താണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു പി എൻ ആർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിൽ ആഡ്സ് വന്ന് നമുക്ക് ശല്യം ചെയ്യാറില്ല. ചില ആപ്ലിക്കേഷനിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പരസ്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ അങ്ങനെ പരസ്യമൊന്നും വരാറില്ല. അപ്പോൾ നല്ലൊരു എന്താണ് ബെറ്റർ ഒരു ആപ്ലിക്കേഷനാണ്, യൂസ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ എന്താണ് മലയാളത്തിൽ തന്നെ നമുക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.